ആദ്യം സിനിമ അല്ലെങ്കിൽ നൃത്തം അതൊക്കെ ഞാൻ ചോദിക്കാം. അതിനു മുമ്പും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളി പ്രേക്ഷകർ എല്ലാവരും വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ആ മംഗലശ്ശേരി നീലകണ്ഠനുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മളൊക്കെ സ്ക്രീനിൽ കണ്ടിട്ട് ഓ വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറും നിരഞ്ജനയും തമ്മിലുള്ള ഒരു ബന്ധം പറയൂ, പ്രേക്ഷകരോട് വ്യക്തമായി തുറന്നു പറയൂ. ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് 3 വയസ്സുള്ളപ്പം മുത്തശ്ശൻ പോയി. അപ്പൊ എനിക്കും ഈ പറഞ്ഞതുപോലെ കേട്ടറിവാണ് കൂടുതൽ. ദേവാസുരം എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു ആ രീതിയിൽ. കാരണം എല്ലായ്പ്പോഴും എല്ലാവർക്കും അവരുടെ ഗ്രാൻഡ് പേരൻസിന്റെ ലവ് സ്റ്റോറിയൊക്കെ ഇത്രയും വലിയ കലാകാരന്മാർ അവതരിപ്പിച്ച് കാണാനുള്ള ഭാഗ്യം കിട്ടില്ല. അപ്പം എനിക്ക് ആ രീതിയിൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. കാരണം ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്, എങ്ങനെയായിരുന്നു സിനിമയിൽ കാണിച്ച കഥകൾ, ആ കഥ മാത്രമുള്ളൂ, അതേ വീട്ടിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ലവ് സ്റ്റോറി വേറെന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഇതിനെ പറ്റിയിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു രഞ്ജിമാമയുടെ അടുത്ത്, രഞ്ജിത് ബാലകൃഷ്ണൻ രഞ്ജിമാമയുടെ അടുത്ത് മുത്തശ്ശനും അമ്മമ്മയും ഒരുപക്ഷെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത ശരിക്കുള്ള പേര് മുല്ലശ്ശേരി രാജഗോപാൽ. മുല്ലശ്ശേരി രാജഗോപാലാണ് മംഗലശ്ശേരി നീലകണ്ഠനായത്. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ ഭയങ്കര ഒരുപാട് കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഈ താന്തോന്നിത്തരവും ആ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുപാട് ഡീസെന്റ് ആയിട്ടാണ് കാണിച്ചത്. ഈ മുത്തശ്ശൻ ശരിക്കും മുത്തശ്ശി അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ടോ? അത് ശരിക്കുള്ള സംഭവമാണോ? അതില്ല അതില്ല. പക്ഷേ അമ്മമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആസ് എ പേഴ്സൺ ഒരാൾക്കും അങ്ങനെ ഒരാളെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ആരെ കല്യാണം കഴിച്ചാലും ഞാൻ നെവർ സേ നെവർ. അതോടെ അമ്മമ്മ പക്ഷേ ഭയങ്കര ബോണ്ടിങ്ങും ഡെപ്തും ഉള്ള ഒരു, അതെ അതെ, അത് നമ്മളെ സിനിമയിൽ കാണുന്ന പോലെ വളരെ യാദർശികമായി അതിലേക്ക് എത്തുകയാണ്. അപ്പൊ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഇഷ്ടമല്ല എന്ന് പറയെങ്കിൽ പോലും ഓരോരോ ഇൻസിഡന്റിലൂടെ അവർ എവിക്ഷൻ വന്ന കാര്യമൊക്കെ ശരിയാണ്. അവര് വീട് എവിക്ട് ചെയ്തിട്ട് മുത്തശ്ശനാണ് അമ്മമ്മയുടെ മൊത്തം കുടുംബത്തിനെ പാർപ്പിച്ചതും അതൊക്കെ. മുത്തശ്ശിയുടെ പേര് ഭാനുമതി എന്നല്ലല്ലോ? ലക്ഷ്മി. ലക്ഷ്മി, ഓക്കെ. അപ്പൊ ലക്ഷ്മി എന്നാണ് ആ മുത്തശ്ശിയുടെ പേര്. അപ്പം മുത്തശ്ശി മുത്തശ്ശന്റെയും ഈ വീരകഥകൾ ഇന്നും ഈ ജനറേഷനിലുള്ള ആൾക്കാർ വരെ ആ സിനിമയെ ഇഷ്ടപ്പെടുന്നു. അതാ അമ്മ, എനിക്ക് തോന്നുന്നു ദേവാസുരം അച്ഛന്റെ അമ്മ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കഥയൊന്നും അറിയില്ലായിരുന്നു. കോളേജിലായിരുന്നു തോന്നുന്നു അമ്മ, എനിക്ക് അമ്മ പറഞ്ഞിട്ടാണ് അറിയാ. ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്തൊരു തല്ലിപ്പൊളി പടമാണോ, അടി ഇടി ബോറടിച്ചു ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങി വന്നതാ. പിന്നെ വനിതയില് ഒരു റൈറ്റപ്പ് ഒക്കെ അന്ന് അന്ന് കാലത്ത് വന്നിരുന്നു. അപ്പൊ ആ സമയത്താണ് അമ്മ അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെ അണ്ണവേർ ആയിരുന്നു, ഇങ്ങനെ ആവുന്നോ അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയ്ക്ക് ഓർത്തിരിക്കുന്നോ ഒന്നും അവര് കൂടെ ആലോചിച്ചിട്ടുണ്ടാവില്ല. അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ മുത്തശ്ശൻ ഇങ്ങനെ നമ്മൾ സിനിമയിൽ കാണുമ്പോ കുറച്ച് ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ, പക്ഷെ നേരിട്ട് ലൈഫ് അമ്മയും കണ്ടിട്ടില്ല. ഇല്ല, അമ്മയൊക്കെ കാണുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഭയങ്കര സോബർഡ് കുടുംബമായി, അങ്ങനെ രാവണപ്രഭുവിലെ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി കഴിയുമ്പോ ആൾക്കാർ മാറും. അമ്മമ്മയാണ് ആ ഫേസ് കണ്ടിട്ടുള്ളത്. അതെ അതെ, ഒരിക്കലും അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയില്ലല്ലോ ആരെ കെട്ടിയാലും ഈ മനുഷ്യനെ കെട്ടില്ല. അതെ അത് ശരിയാണ്. ആൻഡ് അമ്മയുടെയും ഒരു ലവ് സ്റ്റോറി ഭയങ്കര വിവാദമായതായിരുന്നോ? അമ്മ ഭയങ്കര നല്ല കുട്ടി, വീട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായം. പക്ഷെ അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു, തന്നെയായിരുന്നു. പക്ഷെ ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു പരിപാടി ഒന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നിരഞ്ജനക്ക് സംവിധാനം ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുള്ള ഒരാളാണ് അല്ലേ? ഞാൻ ഏതൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ടല്ലോ രാജുവേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, വിവരം കേട്ട കാലത്ത് വിവരമില്ലാത്ത സമയത്ത് തോന്നിയ ഒരു വിവരം കേട്ട. അല്ല, ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സെറ്റ് ലൊക്കേഷൻ ആദ്യം കാണുന്നത് നന്ദനത്തിന്റെ സെറ്റാണ്. അപ്പം രഞ്ജിമാമ എടുക്കുന്ന ജോലി എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്നെ വയസ്സുണ്ടാവും അഞ്ചില്ല ആറില്ല ഏയില്ല 3 or 4 അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആഗ്രഹം പാട് ഉപേക്ഷിച്ചോ? അങ്ങനെ ഒരു തോട്ട് ഇല്ല. പക്ഷെ ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അല്ലേ? ഈ അതായത് നിരഞ്ജനയുടെ ഒരു ജേണി എന്ന് പറയുന്നത് ലോഹം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തുടങ്ങിയത്. അപ്പോ ഒരുപാട് സീനിയർ ആക്ടേഴ്സും അല്ലെങ്കിൽ ഡയറക്ടറും ഒക്കെ വർക്ക് ചെയ്ത ഒരു ഒരു അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് തുടങ്ങിയത് തന്നെ. അതും വളരെ ചെറിയ വലിയ ഭാഗ്യമായി. കാരണം എനിക്ക് 10th സ്റ്റാൻഡേർഡിലാണ് ലോഹം സംഭവിക്കുന്നത്. അപ്പൊ അന്നും ഈ പറഞ്ഞതുപോലെ ഈ
വാശിയുടെ പുറത്ത് അഭിനയിക്കണം 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 എന്ന് പറഞ്ഞ് പൊറുതിമുട്ടിച്ചിട്ടുണ്ട് രഞ്ജു അവൻ ആ സമയത്ത്. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അന്ന് അവർക്കും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ സീരിയസ് ആണോ എന്ന് അറിഞ്ഞുകൂടാ, എന്താ ചെയ്യേണ്ടതെന്ന് തീരെ അറിഞ്ഞുകൂടാ. അപ്പം വാശി പിടിച്ച് വാങ്ങിച്ചൊരു റോളാണ് ലോഹത്തില്, അന്ന് വലിയ ധാരണയൊന്നും വാശി പിടിച്ചു. ആ എനിക്ക് അഭിനയിക്കണം എന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനീഷ്യലി അത് ജോക്ക് ആയിട്ടാണ് കരുതിയത് സ്വാഭാവികമായിട്ട്. പിന്നെ പിന്നാലെ നടന്ന് ഇത് തന്നെ പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, സിനിമ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സിനിമയില് നിരഞ്ജനെ വിചാരിച്ചു ആ സിനിമയുടെ മുഴുവനും ഞാനാണ് നിറഞ്ഞു നിക്ക, എന്റെ ക്യാരക്ടർ ആയിരിക്കും സൂപ്പർ എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ. അങ്ങനെ ഉണ്ടായോ? അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അഭിനയം? അതായത് ഷോർട്ട് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ റിലാക്സ്ഡ് ആയിരുന്നോ? എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ടെൻഷൻ ആയിരുന്നില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആഗ്രഹിച്ച ഒരു കാര്യം നേടി എന്നുള്ളൊരു സന്തോഷായിരുന്നു. പിന്നെ ലാലേട്ടൻ, അതെ, നമ്മള് ഫ്രെയിം എനിക്കാണെങ്കിലും സിനിമയിൽ കാണുന്ന ലാലേട്ടൻ ഫാനാണ് എല്ലാവരും എവറിബഡി. അപ്പൊ ആദ്യം തന്നെ അങ്ങനെ ഒരു എൻട്രി പുള്ളിയുടെ കൂടെ പോയി, എന്റെ ബാല്യം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലേ. ഭയങ്കര അല്ല, വലിയ ഭാഗ്യാണ് കിട്ടിയത്. പക്ഷെ അത് ആദ്യത്തെ സ്റ്റേജിൽ കിട്ടിപ്പോയി എന്നുള്ളത് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. അതെ. ആൻഡ് രഞ്ജിത് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമയുടെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് അത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ അനുമോള് ഒരുപാട് പേരുടെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് ഭയങ്കര വഴക്ക് പറയും രഞ്ജിയേട്ടൻ. അപ്പൊ അങ്ങനെ ഇപ്പം മരുമകളായതുകൊണ്ട് തന്നെ വഴക്ക് പറയണോ വേണ്ടോ കൺഫ്യൂഷൻ അങ്ങനെ വരുമ്പോ ശരിക്ക് ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ഒരിക്കലും ഒരു പരിഗണന ഒരു ഇളവുമില്ല. അല്ല, ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഇറ്റ്സ് എ ടഫ് ജോബ്, നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കും വഴക്ക് കേട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ വഴക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഗണന ഒന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല. എനിക്ക് ലോഹത്തിൽ കേട്ടതിനേക്കാളും കൂടുതൽ പുത്തമ്പണത്തിൽ നല്ലോണം വഴക്ക് കേട്ടിട്ടുണ്ട്. ഡയലോഗ് ഇല്ലാതെ ഇമോട്ട് ചെയ്യാൻ, അതായത് ഒരു ആക്ടിങ് ക്ലാസ്സോ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ജന്മസിദ്ധമായിട്ടുള്ള അങ്ങനെ ഒരു കഴിവൊന്നും എനിക്കില്ല, നല്ല ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ പെർഫോം ചെയ്യാൻ പറയുന്ന സമയത്ത് കിട്ടുന്നില്ല, ഇല്ല കിട്ടുന്നില്ല. എത്ര തവണ, 3 ഷോട്ടൊക്കെ മാക്സിമം, അത് കഴിയുമ്പോഴത്തേക്കും ക്ഷമ നശിക്കും. നല്ല ചീത്ത കേട്ടിട്ടുണ്ട്, നല്ല ചീത്ത കേട്ടിട്ടുണ്ട് പാവം. എന്നിട്ട് വീട്ടിൽ, അതായത് സിനിമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പരിഭവം പറഞ്ഞിട്ടുണ്ട്, എന്നാലും അമ്മാവൻ നല്ല വിളിക്കണേ. അമ്മാവൻ എന്നോട് അങ്ങനെ അല്ല, കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്നറിയാം. കാരണം ഞാൻ അല്ല, പണ്ടിരിക്കുമ്പോ എനിക്ക് രസാ, വേറെ ആർട്ടിസ്റ്റിന് ആരെങ്കിലും ചീത്ത വെക്കുമ്പോ എനിക്ക് രസമാണല്ലോ, എന്ന് പറഞ്ഞിരിക്കാണ് അവിടെ. അപ്പൊ എല്ലാം അവിടെ നിന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ പിന്നെയാണ്.